Dear students, ഇന്ന് നമ്മൾ നോക്കുന്നത് ഹൈഡ്രോകാർബൺസിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ. ആൽക്കെയ്ൻ ആണ്, അതിനകത്ത് ഈഥെയ്ൻ ആണ്. എല്ലാ വർഷവും എക്സാമിന് ചോദിക്കുന്നതുമാണ്. ഇപ്രാവശ്യം നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ള ഒരു പോർഷനുമാണ്. അപ്പോൾ എന്താണ് കൺഫർമേഷൻ ഓഫ് ഈഥെയ്ൻ, അല്ലെങ്കിൽ കൺഫർമേഷൻ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഫസ്റ്റ് നമ്മൾ മീഥെയ്ൻ എന്ന് പറയുന്ന മോളിക്കിളിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അതായത് ഒരു കാർബണാണ്, കാർബൺ ഫോർ ബോൺസ് ആണ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളത്, അല്ലെങ്കിൽ ടെട്രാ വാലൻ്റ് ആണ്. അത് ഹൈഡ്രജനുമായിട്ട് ഫോർ ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് CH4 കിട്ടുന്നത്. അപ്പോൾ അതിലൊരു ബോണ്ടാണ് കാർബൺ ഹൈഡ്രജൻ. ഈ സ്മോൾ ബോൾ ഹൈഡ്രജനെ കാണിക്കുന്നു. അപ്പോൾ CH ബോണ്ട്, ഒരു ബോണ്ട് ഇതാണ്. ദെൻ അടുത്ത ഒരു ബോണ്ട് CH ബോണ്ടിന്, അടുത്ത രണ്ടാമത്തെ CH ബോണ്ട്. അപ്പോൾ ഈ ബോണ്ടിലെല്ലാം രണ്ട് ഇലക്ട്രോൺ വീതമുണ്ട്. ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ മിനിമൈസ് ചെയ്യത്തക്ക രീതിയിലാണിത് ഇതിനകത്ത് ഈ കാർബണിനത്തെ ഫോർ ബോൺസ് ഫോം ചെയ്യുന്നത്. ആ അറേഞ്ച്മെൻറ്റ് അതിനെയാണ് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ CH ബോണ്ട് ഇതാണ്. ദെൻ ഇനി ഒരു നാലാമതൊരു ബോണ്ട് കൂടെ ഉണ്ട്, പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഒരു ബോണ്ട്, അത് ഇതാണ്. അപ്പോൾ ഇതാണ് CH4 സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഈ കാർബൺ SP3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഫോർ ബോൺസ് ആണ് ഫോം ചെയ്യുന്നത്. ഷേപ്പ് ടെട്രാഹെഡ്രൽ ഷേപ്പാണ്. ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റുമാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ മിനിമൈസ് ചെയ്യത്തക്ക വിധത്തിലാണ് സ്പേസിൽ അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി ഹൈബ്രിഡൈസേഷൻ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ കൺഫർമേഷൻ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് മീഥെയ്ൻ, ഒരു കാർബണുള്ളതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് കാണിച്ചത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഈഥെയ്ൻ ആണ്. ഈഥെയ്ൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാർബൺ ഉള്ളതാണ്, അതിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ആണ് നോക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ വരും? ഇതിൽ ഒരു ബോണ്ട് CH ബോണ്ട് മാറിയിട്ട് അവിടേക്ക് അടുത്തൊരു കാർബൺ ലിങ്ക് ചെയ്യപ്പെടും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇത് ഫസ്റ്റ് കാർബൺ, ദെൻ ആ അടുത്തൊരു കാർബൺ ഇതിനകത്തേക്ക് ബോണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാർബൺ കാർബൺ ബോൺസ് ഫോം ചെയ്തു. ദറ്റ് ഈസ് കാർബൺ കാർബൺ ബോൺസ്. അപ്പോൾ ഈ കാർബണും മൂന്ന് ബോൺസ് ഹൈഡ്രജനുമായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അടുത്ത കാർബണും മൂന്ന് ബോൺസ് ഹൈഡ്രജനുമായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് C2H6 അല്ലെങ്കിൽ ഈഥെയ്ൻ. അതിനകത്ത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഓരോ കാർബണും SP3 ഹൈബ്രിഡൈസേഷനാണ്. ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറാണ്. ബോണ്ടാംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റുമാണ്. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി കൺഫർമേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കൺഫർമേഷൻ എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ഓർക്കുക, ഒരു ഇതിലൊരു കാർബണിനെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു, എന്നിട്ട് ഈ സിംഗിൾ ബോണ്ടിൽ കൂടി ഈ കാർബണിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. സെക്കൻഡ് കാർബണിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട്, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെ CC ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പേസിൽ പല അറേഞ്ച്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഒരു കാർബൺ ഫിക്സ് ആണ്, മറ്റേ കാർബൺ നമ്മൾ CC ബോണ്ടിൽ കൂടി റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന ഡിഫറെൻ്റ് അറേഞ്ച്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഓരോ കൺഫർമേഷൻസും നമുക്ക്, അല്ലെങ്കിൽ ഓരോ ഈ പ്രോസസ്സ് ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അറേഞ്ച്മെൻറ്റ്സിനെ കൺഫർമേഴ്സ് എന്ന് പറയാൻ പറ്റും. അതിൽ മെയിനായിട്ട് നമുക്ക് രണ്ട് കൺഫർമേഷനാണ് അറിഞ്ഞിരിക്കേണ്ടത്. ആ കൺഫർമേഷൻ്റെ പേരാണ് സ്റ്റാഗേർഡ് ഫോമും എക്ലിപ്സ്ഡ് ഫോമും. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. രണ്ട് ഫോമുണ്ട്, വരയ്ക്കാൻ ചോദിക്കും. സ്റ്റാഗേർഡ് ഫോമും എക്ലിപ്സ്ഡ് ഫോമും. അത് തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന പല രീതിയിലുണ്ട്. അതിലൊരു ഫോമാണ് സോഹോസ് റെപ്രസെൻറ്റേഷൻ. ഈ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ കാണിക്കുന്നത് ഈ കാണിച്ചിരിക്കുന്ന സോഹോസ് ഫോമിലെ റെപ്രസെൻറ്റേഷനകത്ത് വരുന്നതാണ്. അതുകൂടാതെ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോമിലയുണ്ട്. അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാനും കഴിയുന്നതാണ്. ആദ്യം നമുക്ക് സോഹോസ് റെപ്രസെൻറ്റേഷൻ നോക്കാം. അതായത് ഫസ്റ്റ് വൺ നോക്കുക, രണ്ട് കാർബൺ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് വേണ്ട ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോണ്ടാണിത്. ഇങ്ങനെ ഇരിക്കുന്നത് ദാറ്റ് ഈസ് ഈ ഫസ്റ്റ് കാർബണിലെ ഈ CH ബോണ്ടും സെക്കൻഡ് കാർബണിലെ ഈ CH ബോണ്ടും പരസ്പരം പാരലായിട്ടിരിക്കുന്നു. CH ബോണ്ട്സുകൾ പാരലായിട്ട്, അതേസമയം തന്നെ ദാ ഇവ രണ്ടുപേരും പാരലായിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നോക്കുമ്പോൾ ഈ രണ്ട് കാർബണും പാരലായിട്ടാണ് ഇരിക്കുന്നത്. കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് പാരലായിട്ട് വരുന്നു. പാരൽ ബോൺസ് ആണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ വളരെ കൂടുതലായിരിക്കും. അടുത്തടുത്ത് വരുന്നുണ്ട്, ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന അറേഞ്ച്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഇതിനെ പറയുന്ന പേരാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് കാർബൺ നമ്മൾ ഫിക്സ് ചെയ്തു, സെക്കൻഡ് കാർബൺ നമ്മൾ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു, പുതിയൊരു അറേഞ്ച്മെൻറ്റ് കിട്ടുന്നു. വീണ്ടും കുറച്ചുകൂടി നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു, അടുത്തൊരു അറേഞ്ച്മെൻറ്റ് കിട്ടുന്നു. ഈ അറേഞ്ച്മെൻറ്റ്സിന് പറയുന്ന പേരാണ് സ്റ്റാഗേർഡ് ഫോം, അല്ലെങ്കിൽ സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ ഒരു ബോണ്ടുണ്ട്, ഈ ഫസ്റ്റ് കാർബണിലെ ഈ CH ബോണ്ട് ഇലക്ട്രോൺ ഉണ്ട്, അടുത്തൊരു ബോണ്ട് ഇവിടെയുണ്ട്. ഇനി അടുത്ത ഈ കാർബൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബോണ്ട് എന്ന് പറയുന്നത് ഇതിന് പാരലല്ല, ഇതിനും പാരലല്ല,
ഇതിനും പാരലല്ല, ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന രീതിയിലാണ്. ദാറ്റ് ഈസ് ഈ രണ്ട് സി എച്ച് ബോണ്ടിന് ഇടയ്ക്ക് വരത്തക്ക രീതിയിലുള്ള ബോണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെ ഈ സി എച്ച് ബോണ്ടിന് മിഡിലിൽ വരുന്നു, അതുപോലെ തന്നെ ഈ സി എച്ച് ബോണ്ടിന് മിഡിലായിട്ട് വരുന്നു അടുത്ത ബോണ്ട്. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഇവിടെ ഇലക്ട്രോൺ ഇലക്ട്രോൺ ഇവിടെ ടു ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ എന്തായിരിക്കും? ലീസ്റ്റ് ആയിരിക്കും. നേരത്തെ കമ്പയർ ചെയ്യുമ്പോൾ ലീസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ വരുന്ന ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ ലീസ്റ്റ് ആയിട്ട് വരുന്ന ഈ കൺഫർമേഷനെ പറയുന്ന പേരാണ് സ്റ്റാഗേർഡ് ഫോം. അപ്പോൾ സ്റ്റാഗേർഡ് ഫോം എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിപ്പൽഷൻ കുറവായതുകൊണ്ട് മോർ സ്റ്റേബിൾ ആയിരിക്കും ദാൻ ദാറ്റ് ഓഫ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അതായത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇങ്ങനെ പാരലായിട്ട് എല്ലാ ബോൺസുകളും പരസ്പരം പാരലായിട്ടിരിക്കുന്ന രീതിയിൽ വരുന്നത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു റൊട്ടേഷൻ വീണ്ടും നമ്മൾ കുറച്ചുകൂടി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഈ കൺഫർമേഷൻ, അതായത് ബോണ്ട് ശ്രദ്ധിക്കുക, അതായത് ഈ രണ്ട് ബോണ്ടിന് മിഡിലായിട്ടാണ് ഈ ബോണ്ട് വന്നിരിക്കുന്നത്. ഈ രണ്ട് ബോണ്ടിന് മിഡിലായിട്ട് ഈ ബോണ്ട് വന്നിരിക്കുന്നു. ദെൻ ഈ രണ്ട് ബോണ്ടിന് മിഡിലായിട്ട് ഈ ബോണ്ട് വന്നിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇത് വരയ്ക്കുന്നതും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം, ബോർഡിൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്. അതായത് ഇവിടെ നോക്കുക, ദാ ഈ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് കാർബൺ ആണ്. ഫസ്റ്റ് കാർബണിലെ ത്രീ ബോൺസ് ഹൈഡ്രജനുമായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. അപ്പോൾ ഇത് അടുത്ത കാർബണിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഈ രണ്ട് സി എച്ച് ബോൺസ്, മൂന്നാമത്തെ ഹൈഡ്രജൻ. ഈ കൺഫർമേഷനെ പറയുന്ന പേരാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഹൈഡ്രജൻ വരുന്നതാണ്ട് ഇങ്ങനെയാണ്. ഈ കൺഫർമേഷനെ പറയുന്ന പേരാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, ഈ ഫസ്റ്റ് കാർബൺ നിങ്ങൾ വരയ്ക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് കാർബൺ എന്ന് പറയുന്നത് സി, ഇതാണ്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. ഫസ്റ്റ് കാർബൺ നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അടുത്ത ബോണ്ട് അല്പം നീട്ടി വരയ്ക്കുന്നു, കാരണം നമുക്ക് ആ റൊട്ടേഷൻ കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതിനകത്തേക്ക് കാർബൺ കൊടുക്കുന്നു, ദിസ് കാർബൺ. എന്നിട്ട് നിങ്ങൾ ഇവിടെ എങ്ങനെ വരച്ചോ, ഇതാണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ബോണ്ട് കാണിച്ചത്, അത് മുകളിലേക്ക് അതുപോലെ വരയ്ക്കുക. ഇതാണ്ട് ഈ ഇവിടെ പെർപെൻഡിക്കുലറായിട്ട് വരച്ചു, അതിനെ താഴോട്ട് വരയ്ക്കുക. ഈ രീതിയിൽ വരച്ചെടുത്താൽ മതി, ദാറ്റ് ഈസ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. അങ്ങനെയാണ് നമ്മൾ സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഈസി ആയിട്ട് വരയ്ക്കാൻ മനസ്സിലാക്കുന്നത്. അതേസമയം എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണെങ്കിൽ, എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ഫസ്റ്റ് കാർബൺ അതുപോലെ വരയ്ക്കുന്നു. ഫസ്റ്റ് കാർബണിനകത്തെ ഇതാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അതിനകത്ത് ഫസ്റ്റ് കാർബൺ മൂന്ന് ഹൈഡ്രജൻ വരയ്ക്കുന്നു. എന്നിട്ട് ഈ ബോണ്ട് നമ്മൾ അതുപോലെ കാണിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത് ഈ ബോണ്ടിന് പാരലായിട്ട്, ഈ സി എച്ച് ബോണ്ടിന് പാരലായിട്ട് വേണം അടുത്ത ബോണ്ട് നമ്മൾ വരയ്ക്കാൻ. അതായത് ഈ സി എച്ച് ബോണ്ടിന് പാരലായിട്ടാണ് അടുത്ത സി എച്ച് ബോണ്ട് വരുന്നത്. ദെൻ ഇവിടെ നോക്കുക, ഇതിന് പാരലായിട്ട് ഇതിനെ വരയ്ക്കുക, ഇവിടുത്തെ സി എച്ച് ബോണ്ടിന്. ഇതാണ് ഈ സി എച്ച് ബോണ്ടിന് പാരലായിട്ട് ഇവിടെയും വരയ്ക്കുക. അതാണ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. നമ്മൾ വരച്ചപ്പോഴും നമ്മൾ അങ്ങനെയാണ് കൺസിഡർ ചെയ്തത്. ദാറ്റ് ഈസ് പാരലായിട്ട് വരുന്ന ബോൺസുകൾ, പാരലായിട്ട് വരുന്നത് ഇത് രണ്ടും പാരലായിട്ട് വരുന്നു. ദെൻ അടുത്ത ഇവ രണ്ടുപേരും പാരലായിട്ട് വരുന്നു. ദെൻ ഇത് രണ്ടും പാരലായിട്ട് വരുന്നു. പാരലായിട്ട് വരുന്ന ബോൺസുകൾ, ഇതിന് പാരല് ഇത്, ദെൻ ഇതിന് പാരല് ഇത്, ദെൻ ഇതിന് പാരല് ഇത്, പാരലായിട്ട് വരുന്ന ബോൺസുകൾ, അതിനെയാണ് നമ്മൾ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. അതേസമയം സ്റ്റാഗേർഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ എങ്ങനെ വരച്ചോ, ആദ്യത്തെ പാർട്ട് എങ്ങനെ വരച്ചോ, ദാ ഇത് തിരിഞ്ഞ് മുകളിലേക്ക് വരുന്നു, ഈ പെർപെൻഡിക്കുലറായിട്ട് വരച്ച് താഴോട്ട് വരയ്ക്കുന്നു. ദാറ്റ് ഈസ് നമ്മളിതിനെ ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. ദാ ഈ ഒരു രീതിയിലുള്ള റൊട്ടേഷൻ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ പിന്നെ പാരലായിട്ടല്ല വരുന്നത്, ഇത് പാരലായിട്ടല്ല വരുന്നത് ഈ അപ്പുറമുള്ള കാർബണിൻ്റെ ബോൺസുകൾ, അതിനെയാണ് നമ്മൾ സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. പിന്നീട് നമ്മളിങ്ങനെ പല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. വീണ്ടും ഒരു റൊട്ടേഷൻ കഴിയുന്നു, പുതിയൊരു കൺഫർമേഷൻ കിട്ടുന്നു, വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു, പഴയ കൺഫർമേഷൻ എക്ലിപ്സ്ഡ് കൺഫർമേഷനകത്തേക്ക് തിരിച്ചെത്തി, വീണ്ടും റൊട്ടേറ്റ് ചെയ്യിക്കുന്നു, പുതിയൊരു കൺഫർമേഷൻ വന്നു, വീണ്ടും ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു, ദെൻ എന്ത് ചെയ്തു, സ്റ്റാഗേർഡ് കൺഫർമേഷൻ വന്നു. അപ്പോൾ ഈ പല തരത്തിലുള്ള കൺഫർമേഷൻസ് ആർ പോസിബിൾ. അതായത് സ്റ്റാഗേർഡും എക്ലിപ്സ്ഡും കൂടാതെ പിന്നീട് വരുന്ന കൺഫർമേഷൻസിന് പറയുന്ന പേരാണ് സ്ക്യൂ കൺഫർമേഷൻസ് എന്നും പറയാറുണ്ട്. ദെൻ ഇവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് 12.5 kJ/mol ആയിരിക്കും. ഈ സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഈസ് മോർ സ്റ്റേബിൾ. ഈ രണ്ട് കൺഫർമേഷനുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് 12.5 kJ/mol ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, സോഹോസ് പ്രൊജക്ഷൻ ഫോർമുല വെച്ച് ഇത്രയും കൺഫർമേഷൻസ് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാനുണ്ട്, ഇത് തന്നെ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുലയിൽ നമ്മളെങ്ങനെ വരയ്ക്കും എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്കറിയാം രണ്ട് കാർബണുണ്ട്, ഒരു കാർബണിനെ ഞാൻ ഡോട്ട് ഇട്ട് കാണിക്കുന്നു, സെക്കൻഡ് കാർബണിനെ ഞാൻ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ദാറ്റ് ഈസ് നമുക്കറിയാം കാർബൺ കാർബൺ ബോൺസ് ആണ്. അതായത് ഇവർ തമ്മിൽ ഇത് സെൻട്രലിൽ ഒരു കാർബൺ സി കാർബൺ, അടുത്ത ആ കാർബൺ അടുത്ത കാർബണുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു. ഇതും ഇതും തമ്മിൽ ഒരു ബോണ്ടുണ്ട്, കാർബൺ കാർബൺ ബോൺസ്. ഇനി ഇതിലെ ഫസ്റ്റ് കാർബൺ മൂന്ന് ഹൈഡ്രജനുമായിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. ആ ഹൈഡ്രജനെ ഞാൻ എന്താണ്ട് ഇങ്ങനെ ലൈൻ റെപ്രസെൻറ്റേഷനിൽ വരയ്ക്കുന്നു, സി എച്ച് ബോൺസ്. ഈ കാർബൺ സി എച്ച് ബോൺസ് ഉണ്ട്, കൂടാതെ ഈ കാർബണുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നു. ഇനി ഒരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഈ സി എച്ച് ബോൺസിന് പാരലായിട്ടാണ് അടുത്ത ബോണ്ട് വരുന്നത്. അതായത് ഈ സർക്കുലാർ ഷേപ്പിലിരിക്കുന്ന കാർബണിനകത്തും മൂന്ന് ഹൈഡ്രജൻ ബോൺസ് ഉണ്ട്, അതിലും മൂന്ന് ഹൈഡ്രജൻ വരുന്നുണ്ട്,
ആദ്യത്തെ കാർബണിനകത്ത് മൂന്ന് ഹൈഡ്രജൻ വരുന്നുണ്ട്. ആദ്യത്തെ കാർബണിലെ മൂന്ന് ഹൈഡ്രജൻ നമ്മൾ വരച്ചു, അടുത്ത ഈ സർക്കുലർ ഷേപ്പിൽ ഇരിക്കുന്നതിനകത്ത് മൂന്ന് ഹൈഡ്രജൻ. അപ്പോൾ ഫസ്റ്റ് ഇരിക്കുന്ന ഹൈഡ്രജന് പാരലായിട്ട് വരുന്നു, എന്ന് വെച്ചാൽ ഇതിനെ തൊട്ട് ബാക്കി വരുന്നു. അത് നമുക്ക് ബോഡി വരയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് ചരിച്ച് വരയ്ക്കുന്നു. അതായത് ഈ സി ഫസ്റ്റ് സി എച്ചും ഈ ബാക്കിലിരിക്കുന്ന കാർബണിൻ്റെ സി എച്ചും തമ്മിൽ പാരലാണ്. ഇവിടെ അതുപോലെ പാരലാണ്, കാണാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് വരയ്ക്കുന്നേ ഉള്ളൂ, പാരലായിട്ട് വരയ്ക്കുന്നു. ഇങ്ങനൊരു കൺഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഈ മുന്നിരിക്കുന്ന സി എച്ചിൻ്റെ തൊട്ട് ബാക്കി ഇരിക്കുന്ന സി എച്ച്. അപ്പോൾ അവിടെ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അടുത്തടുത്തിരിക്കുന്നു, പാരലായിട്ടിരിക്കുന്നുണ്ട്, ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ മാക്സിമം ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ തന്നെ സ്റ്റാഗേർഡ് കൺഫർമേഷൻ, അതായത് ഈ ഫസ്റ്റ് കാർബൺ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു, ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബണുണ്ട്, സെക്കൻഡ് കാർബൺ എടുത്തു. ഫസ്റ്റ് കാർബണിനകത്ത് സി എച്ച് ബോൺസ് ഉണ്ട്, മൂന്ന് ഹൈഡ്രജൻ ബോൺസ് നമ്മൾ വരച്ചു. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഫസ്റ്റ് കാർബണിനെ ഫിക്സ് ചെയ്തുകൊണ്ട് സെക്കൻഡ് കാർബണിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ഈ ഹൈഡ്രജൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ ഇവിടേക്ക് വരും, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇവിടെത്തും. അപ്പോൾ അത് ഇത് ഇവിടെ വരുന്നതനുസരിച്ച് ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജൻ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരുന്നു. ദാറ്റ് ഈസ് അതിനനുസരിച്ച് ഈ ഹൈഡ്രജൻ ഇവിടെ വരുന്നു. അപ്പോൾ പുതിയൊരു കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നു. ദാറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സി എച്ച് ബോണ്ടും സെക്കൻഡിലെ സി എച്ച് ബോണ്ടും തമ്മിൽ അകലത്തിലാണ്. അവിടെ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ ഇതിനാണെങ്കിൽ മാക്സിമം ആയിരിക്കും, ഇതിനെ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ലീസ്റ്റ് ആയിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാഗേർഡ് കൺഫർമേഷനും എക്ലിപ്സ്ഡ് കൺഫർമേഷനും ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല വെച്ച് വരയ്ക്കാൻ ചോദിച്ചാൽ ഈ രീതിയിലാണ് വരയ്ക്കുന്നത്. അതേസമയം നമ്മൾ സോഹോസ് പ്രൊജക്ഷൻ ഫോർമുല വെച്ച് വരയ്ക്കാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ വരച്ചു, അത് ശ്രദ്ധയോട് തന്നെ വരയ്ക്കുക. അതായത് അവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ആദ്യത്തെ ഒരു കാർബൺ നിങ്ങൾ അങ്ങ് ഫിക്സ് ചെയ്ത് വരയ്ക്കുക, രണ്ടാമത്തെ കാർബൺ നീട്ടി ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ടാണ് നിങ്ങൾ ഈ കാർബണിനാണ് തീരുമാനം എടുക്കുന്നത്, ഇതിന് പാരലാണോ, ഈ ബോണ്ടിന് പാരലാണെങ്കിൽ ദണ്ടി ഇങ്ങനെ വരയ്ക്കുക, ഇതിന് പാരല് ദെൻ ഇതിന് പാരല്, പാരലാണോ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക. ദാറ്റ് ഈസ് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഇനി അടുത്തത് പിന്നെ പാരലല്ല എങ്കിൽ, ദാറ്റ് ഈസ് കാർബൺ കാർബൺ ബോണ്ട്, ദെൻ ഫസ്റ്റ് കാർബൺ നമ്മൾ ടെട്രാഹൈഡ്രൽ ഷേപ്പ് വരയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ ഇതിപ്പോൾ വി എന്ന് കൺസിഡർ ചെയ്യുക, ആ വിയെ തിരിച്ചു വരയ്ക്കുക. ഇത് വി ആണെന്ന് കൺസിഡർ ചെയ്താൽ ഇതിനെ തിരിച്ചു വരയ്ക്കുക, മുകളിലേക്കുള്ളത് താഴേക്ക് വരയ്ക്കുക. ദാറ്റ് ഈസ് ഇതാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. അപ്പോൾ ഇതിന് പാരലായിട്ട് വരയ്ക്കുന്നത് എക്ലിപ്സ്ഡ് കൺഫർമേഷനും, നേരെ ഇവിടെ എങ്ങനെ വരച്ചോ അതിനെ തിരിച്ചു വരയ്ക്കുന്നു, ദാറ്റ് ഈസ് സ്റ്റാഗേർഡ് കൺഫർമേഷനും ആണെന്ന് ഓർത്തോളുക. അതായത് ഇത് ഇവിടെ ബാക്കിയുള്ളടുത്ത് ഹൈഡ്രജനെ നമ്മൾ കൊടുക്കണം, സി ടു എച്ച് സിക്സ് ആണ് നമ്മൾ വരയ്ക്കുന്നത്, എല്ലായിടത്തും നമ്മൾ ഹൈഡ്രജനെ കൊടുക്കുക. പലപ്പോഴും സോഹോസ് പ്രൊജക്ഷൻ ഫോർമുലയാണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. നമുക്ക് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല വരയ്ക്കാൻ എളുപ്പമാണ്, കാരണം രണ്ട് ഡോട്ട്, ഒരു ഡോട്ട് കാണിക്കുന്നു, ഒരു സർക്കിൾ കാണിക്കുന്നു, മൂന്ന് ബോണ്ട് കാണിക്കുന്നു, ഇതിന് പാരലായിട്ടുള്ളത് തൊട്ട് ചേർത്ത് വരയ്ക്കുന്നു, അകലങ്ങളിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കാർബണെ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ പല അറേഞ്ച്മെൻറ്റ്സിനകത്ത് വരും. അതിൽ റിപ്പൽഷൻ ഏറ്റവും കുറവ് വരുന്ന അറേഞ്ച്മെൻറ്റാണ് സ്റ്റാഗേർഡ് അറേഞ്ച്മെൻറ്റ്. ഇതിനിടയ്ക്ക് വരുന്ന ഏതൊരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിലും അതിനെ സ്ക്യൂ കൺഫർമേഷൻസ് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കൺഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇത് വരയ്ക്കാനായിരിക്കും. ഈ വർഷവും തീർച്ചയായിട്ടും ചോദിക്കും. നിങ്ങൾ നന്നായി പഠിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക.